ക്രിസ്മസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ഹെൽത്തി ആയ ഒരു വീറ്റ് കേക്ക് ഉണ്ടാക്കാം. വീറ്റ് കേക്ക് പറഞ്ഞാൽ നമുക്കിത് ഡേറ്റ്സിലാണ് ഉണ്ടാക്കുന്നത്. ഡേറ്റ്സ് വീറ്റ് കേക്കാണ്, ഡേറ്റ്സ് വാൾനട്ട് കേക്കാണ്. ഇതിനു മുമ്പിലും നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെൽത്തി ആയ കേക്ക്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം എഗ് ഉള്ളതും എഗ് ഇല്ലാത്തതും അതുപോലെ എല്ലാം തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം പെർഫെക്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകളാണ്. നിങ്ങൾ കാണാത്തവരെല്ലാം കാണുക. അതുപോലെ പ്ലം കേക്ക് തന്നെ രണ്ട് വെറൈറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഗോതമ്പ് പൊടിയിൽ തന്നെ രണ്ട് വെറൈറ്റിയും ഷുഗർ ആഡ് ചെയ്തിട്ടും ഷുഗറില്ലാതെ ഷുഗറിന് പകരം ശർക്കര ആഡ് ചെയ്തിട്ടും അങ്ങനെയുള്ള രണ്ട് വെറൈറ്റി പ്ലം കേക്ക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവർ കാണുക. അപ്പം നമുക്ക് ഇന്ന് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ഒരു കപ്പ് ഡേറ്റ്സ് ഹാഫ് കപ്പ് പാലിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സോക്കായിട്ടുണ്ട്. ഒരു ഹാഫ് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് പാലിൽ ഒന്നുകിൽ അതിൽ ഇട്ടിട്ട് അവൻ്റെ ഒരു 2 മിനിറ്റ്സ് നിങ്ങൾ വെച്ചാലും മതിയാകും, നല്ല സോക്കായി കിട്ടും. അപ്പോൾ എൻ്റെ ആ ഹാഫ് കപ്പ് പാലും ആ ഒരു കപ്പ് ഡേറ്റ്സ് അങ്ങ് ഫുള്ളായിട്ട് കംപ്ലീറ്റായിട്ട് അബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ഇനി ഒന്ന് ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. മാവ് വെച്ചാൽ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ചെറിയ അളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നമുക്കൊരു അരിപ്പയിലിടാം. എന്നാൽ അത് ഒന്ന് അരിച്ചെടുക്കണതാണ് നല്ലത്. ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. അതുപോലെ 1/2 teaspoon സോഡാപ്പൊടി ആഡ് ചെയ്യാം. 1 നുള്ള് ഉപ്പ് കൂടെ ഇടാം. എല്ലാം ചേർത്തൊന്ന് ഇടഞ്ഞെടുക്കാം. ഞാൻ ഇപ്പം നമ്മുടെ ഡേറ്റ്സ് അരച്ചൊരു ബൗളിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അരയില്ലെന്ന് തോന്നണമെങ്കിൽ കുറച്ച് പാലൊഴിച്ച് ഒന്ന് ജാറിൽ പാലൊഴിച്ച് അരച്ചാൽ മതിയാകും. അരയ്ക്കാൻ പറ്റിയ അങ്ങനെ അരയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 cup ഓയിൽ ഒഴിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കാം. അങ്ങനെ ഓയിലിൻ്റെ ഫ്ലേവർ വരും, അങ്ങനെ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. ഒലീവ് ഓയിലാണ് ഞാൻ പൊതുവെ ഒഴിക്കുന്നത് ഓയിലിന് പകരം. ഞാൻ ഇപ്പോൾ 1/2 cup ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒലീവ് ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കാറുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ ഇപ്പോൾ ഇത് ബീറ്റർ യൂസ് ചെയ്താണ് ബീറ്റ് ചെയ്യാൻ പോകണം. നിങ്ങൾ കൈകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മിക്സിയിൽ തന്നെ നിങ്ങൾ ഈ നമ്മുടെ മാവ് ഇടുന്നത് ഇടുന്നതിന് മുമ്പിലുള്ള പ്രോസസ്സ് വരെ മിക്സിയിൽ വെച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് കൈകൊണ്ട് തന്നെ ചെയ്യണം. നിങ്ങൾ മാവ് ഇട്ടിട്ട് മിക്സി യൂസ് ചെയ്യരുത്, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് എളുപ്പത്തിൽ പണി എളുപ്പത്തിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/4 cup തൈര് ഒഴിക്കുകയാണ്. മുട്ട എടുക്കാറില്ല ഞാൻ. അപ്പം മുട്ട എടുക്കുന്നവരാണെങ്കിൽ 1 മുട്ട യൂസ് ചെയ്യാം. ഞാൻ മുട്ട എടുക്കാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതുകൊണ്ടാണ് 1/4 cup തൈര് ആഡ് ചെയ്യണത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ തൈരും ഡേറ്റ്സും പിന്നെ ഓയിലും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മാവ് എല്ലാം ചേർത്തിടണ്ട, കുറേശ്ശെ കുറേശ്ശായിട്ട് ഇടാം. ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അഗെയിൻ ഇടാം. കൈകൊണ്ടാണ് മിക്സ് ചെയ്യാൻ പാടാം. നിങ്ങൾ മാവ് ഇട്ടിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ബീറ്ററാണെങ്കിൽ ലോ സ്പീഡിൽ വെക്കാം. ബെസ്റ്റ് ആണെങ്കിൽ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിപ്പം കുട്ടികളുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഷുഗർ വേണം. അതായത് ഡേറ്റ്സിൻ്റെ ആ സ്വീറ്റ്നെസ് നിങ്ങൾക്ക് പോരെന്നാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഡേറ്റ്സ് പേസ്റ്റൊക്കെ ഇട്ട് നമുക്ക് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/2 cup ഷുഗർ പൗഡർ ഇട്ടാലും മതിയാകും, അല്ലെങ്കിൽ ജാഗറി ഇട്ടാലും മതിയാകും. ഇപ്പം ഡേറ്റ്സിൻ്റെ മധുരം മതിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വലിയവർക്ക് മാത്രമാണെങ്കിൽ ഡേറ്റ്സിൻ്റെ മധുരം മതിയാകും. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഡേറ്റ്സ് മാത്രം മധുരം. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടുതൽ മധുരം ആവശ്യപ്പെടും. അതുകൊണ്ട് 1/2 cup ഷുഗർ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. 1/2 അല്ലെങ്കിൽ 1/4 to 1/2 വരെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണുള്ളത്, കുറച്ചുകൂടെ നമുക്ക് ലൂസാകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 cup പാലെടുത്ത് വയ്ക്കുക. ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് ലൂസാക്കാം. എത്ര ആകണമെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഞാൻ 1/4 cup ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും കൺസിസ്റ്റൻസി എടുക്കുക. നിങ്ങൾ വേണമെങ്കിൽ പാലിന് പകരം കുറച്ച് ശർക്കര പാനി തണുപ്പിച്ചത്, അതായത് അരിച്ച് തണുപ്പിച്ച് ആറിയതുണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതിയാകും. നിങ്ങൾക്കപ്പം ഷുഗറിന് പകരം അത് ശർക്കരയുടെ ഒരു രുചി കിട്ടും. ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി അങ്ങനത്തെ ഇത് യൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം. നമുക്ക് വാൾനട്ട് കേക്കാണ്, മെയിനായിട്ട് വാൾനട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 1/2 cup പോലെ ഞാൻ വാൾനട്ട് യൂസ് ചെയ്യാൻ പോകണം. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വാൾനട്ട്. ഇപ്പോൾ വാൾനട്ട് ഇല്ലെങ്കിൽ വേറെ എന്ത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ 5-6 ഡേറ്റ്സ് കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡേറ്റ്സും വാൾനട്ട്സും എല്ലാം ഇട്ട്. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ അവനിൽ വെച്ചാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിന് മുമ്പിൽ നമുക്ക് നിറയെ പാനിൽ വെച്ച് കേക്ക്സ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കാം. കുറേ സമയം എടുക്കും. അത് സ്റ്റബിൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും 1 hour എങ്കിലും എടുക്കും. അപ്പോൾ നമുക്ക് അവനിൽ വെക്കുകയാണെങ്കിൽ 20 മിനിറ്റ്സ്
വേണ്ട, നമുക്ക് 15 to 20 മിനിറ്റ്സിലൊക്കെ പണി കഴിയാം. അതുകൊണ്ട് ഞാൻ അവനിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു അവൻ പ്രൂഫ് പാത്രം എടുത്ത് അതിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എടുത്തിട്ട് ഒരു ചെറിയ ബട്ടർ പേപ്പർ ഇടുക. ബട്ടർ പേപ്പറും നമുക്ക് ഇതിനു മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ A4 സൈസ് പേപ്പറിൽ തന്നെ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് രണ്ട് സൈഡ് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചാലും മതിയാകും. നമുക്കിനി ഇത് ഇതിലേക്ക് ഒഴിക്കാം. എല്ലാം ബൗളിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് തട്ടി വിടാം. നമുക്ക് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകും. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയി. മുകളിൽ കുറച്ച് നമുക്ക് വാൾനട്ട് തന്നെ ഞാൻ ഇടുന്നുണ്ട്. കാഷ്യനട്ടെങ്കിൽ കാഷ്യനട്ട് ഇടാം. ഇതിപ്പോൾ എല്ലാം ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് വാൾനട്ട് ഡേറ്റ്സ് കേക്ക് ആയതുകൊണ്ട് വാൾനട്ട്സും ഡേറ്റ്സും മാത്രം വെച്ചിട്ടാണ് മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിലേക്ക് ഒരു 15 മിനിറ്റ്സ് വയ്ക്കാൻ പോവുകയാണ്. ഒരു 15 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് നോക്കാം. സംടൈംസ് 10 മിനിറ്റ്സിൽ തന്നെ ആകും എന്ന് പറഞ്ഞാൽ എമൗണ്ട് കുറച്ചാണ്, 1 കപ്പേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിലാകും. 10 മിനിറ്റ്സ് ആയാലേ കുറച്ച് സമയം കൂടെ വയ്ക്കാം. ഞാൻ ഇപ്പോൾ 15 മിനിറ്റ്സാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എത്ര സമയത്തിലാണ് ആകണമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. എനിക്ക് 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് ടോട്ടലായിട്ട്. ഇനി ഇത് തണുത്തിട്ട് ഒന്ന് നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാം. അപ്പോൾ തണുക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയ ഡേറ്റ്സ് വാൾനട്ട് കേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്രിസ്മസിന് എല്ലാവരും തന്നെ കേക്ക് കഴിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഷുഗറാണ് കേക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു പ്രശ്നം ഇനി ആർക്കും വേണ്ട. എല്ലാവരും തന്നെ ഈ ഹെൽത്തിയായ കേക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്കറിയാം ഡേറ്റ്സ് എല്ലാവർക്കും തന്നെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. അതായത് ഷുഗർ ഉള്ളവർക്കും അത് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡേറ്റ്സ് ഹെൽത്തിയായ ഡേറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യണതുകൊണ്ട് എല്ലാവരും തന്നെ ഈ കേക്ക് ഉണ്ടാക്കി നോക്കുക. ഇത് ഭയങ്കര സോഫ്റ്റും ആണ്, കാണുന്നുണ്ട്. നല്ല ടേസ്റ്റും ആണ്. അതുപോലെ ഞാൻ ഇനി കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണമുണ്ട് വെരി സോഫ്റ്റ് ആണ് കേക്ക്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.